നമസ്കാരം. റെയർ ആൻഡ് റിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദശപുഷ്പത്തിലെ ഒരംഗമായ മുക്കുറ്റി പല രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ്. ഒക്സാലിഡേസിയെ കുടുംബത്തിൽപ്പെട്ട ബയോഫൈറ്റം സെൻസിറ്റൈവും എന്ന ശാസ്ത്രീയ നാമമുള്ള മുക്കുറ്റി നമ്മുടെ മുറ്റത്ത് കാണുന്ന ഒരു സസ്യമാണ്. ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല. അവ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. കർക്കിടക മാസം ആദ്യത്തെ 7 ദിവസം ഇതിന്റെ നീരു പിഴിഞ്ഞെടുത്ത് പൊട്ട് തൊടുക എന്നൊരു ചടങ്ങുണ്ട്. നെറ്റിയിൽ അരച്ചു തൊടുന്നതിനു പുറകിൽ പോലും ശാസ്ത്രീയ സത്യമുണ്ട്. പൊട്ട് തൊടുന്ന ആ ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ്. ഇവിടെ മുക്കുറ്റി തൊടുമ്പോൾ ഈ ഭാഗം ഉത്തേജിതമായി ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ ശരീരത്തിലെ രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കും. മുക്കുറ്റിയെ ഇത്തരം ചടങ്ങുകൾക്ക് മാത്രമുള്ള സസ്യമായി കാണരുത്. ആരോഗ്യത്തിന് പലതരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത്. ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാതപിത്ത കഫദോഷങ്ങൾ അകറ്റാൻ ഏറെ ഗുണകരമായ ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി. നല്ലൊരു വിഷസംഹാരിയാണ്. വിഷജീവികളുടെ കടിയേറ്റാൽ ഇത് മുഴുവനായി അരച്ച് പുരട്ടുന്നത് ഗുണം നൽകും. ഇത് കഴിക്കുകയും ചെയ്യാം. വിഷത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ള ഒന്നാണ് മുക്കുറ്റി. പാമ്പുകടിക്ക് പോലും ഫലപ്രദമാണത്രേ. പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ഇത്. ഇതിന്റെ ഇലകൾ വെറും വയറ്റിൽ കടിച്ചു ചവച്ച് കഴിക്കുന്നതും ഇത് അരച്ചു കഴിക്കുന്നതുമെല്ലാം ഗുണം ചെയ്യും. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലൊരു പരിഹാരമാണ്. ഇത് കടയോടെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം. വയറുവേദന, വയറിളക്കത്തിന് നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത്. ഇതിന്റെ ഇലകൾ അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറിളക്കത്തിൽ നിന്നും രക്ഷ നൽകും. വയറിലുണ്ടാകുന്ന അണുബാധയും അസുഖങ്ങളുമെല്ലാം തടയാൻ ഇത് ഉത്തമമാണ്. വയറുവേദന മാറാനും ഇത് ഏറെ ഉത്തമം. കഫക്കെട്ടിനും ചുമയ്ക്കും നല്ലൊരു പ്രതിവിധി കൂടിയാണ് മുക്കുറ്റി. ഇത് വേരോടെ അരച്ച് തേനും ചേർത്ത് കഴിക്കുന്നത് ചുമയിൽ നിന്നും ആശ്വാസം നൽകുന്ന ഒന്നാണ്. നെഞ്ചിലെ ഇൻഫെക്ഷൻ മാറുന്നതിനും ഇത് ഗുണം ചെയ്യും. ഇതിന്റെ അണുനാശിനി ഗുണമാണ് ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്നത്. ശരീരത്തിലെ മുറിവുകൾ ഉണക്കുന്നതിനും ഇത് ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. ഇത് അരച്ച് മുറിവുകളിലും പൊള്ളലും മുള്ളെടുത്ത് ഇടുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ്. മുറിവുകളിൽ ഉണ്ടാകുന്ന അണുബാധകൾ തടയും. നീറ്റലും ചൊറിച്ചിലുമെല്ലാം കുറയ്ക്കാനും ഏറെ നല്ലതാണ്. ഇതിന്റെ ഇലകൾ ചൂടാക്കി മുറിവുകൾക്ക് മേൽ വെച്ച് കെട്ടുന്നതും ഗുണം ചെയ്യും. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒന്നുകൂടിയാണ് മുക്കുറ്റി. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്നും ടോക്സിൻ പുറന്തള്ളാൻ ഏറെ നല്ലതുമാണ്. ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളെയും ചെറുക്കാൻ ഏറെ നല്ലതാണ്. അലർജി, ആസ്മ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് മുക്കുറ്റി. ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റുന്നതിന് ഏറെ ഉത്തമമാണ്. അലർജി, കോൾഡ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമമാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഇതിന്റെ നീര് കുടിക്കുന്നതും ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണിത്. ഇതിലെ പല ഘടകങ്ങളും ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിലെ ആന്തരിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് മുക്കുറ്റി. അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീര് പോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ് ഇത്. വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന നീരുകളെല്ലാം കുറയ്ക്കാൻ അത്യുത്തമവുമാണ്. ഈ ഒരു ചെറിയ അറിവ് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.